ദൈവത്തിന് എല്ലാവരുടെ ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണ്. അത് രാജാവിൻ്റെതാണെങ്കിലും യാചകൻ്റെതാണെങ്കിലും. പക്ഷെ സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ എന്തിൽ നിന്നൊക്കെയോ ഒളിച്ചോടി മരണത്തെ പുൽകാൻ ശ്രമിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ രക്ഷകനായി മാറിയ മാലാഖയുടെ കഥയാണെന്ന്. ദി ഏഞ്ചൽ ഓഫ് നാൻജിങ് എന്നറിയപ്പെടുന്ന ചെൻസി ഇതുവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് 450 പേരെയാണ്. ചൈനയിലെ നാൻജിങ് യാത്സെ എന്ന നദിക്ക് മുകളിലൂടെ പണിത വളരെ ഉയരം കൂടിയ പാലം മരണങ്ങൾക്ക് കുപ്രസിദ്ധമാണ്. ഒരു സാധാരണ പച്ചക്കറി വിൽപ്പനക്കാരായ ചെൻസി തന്റെ ജോലിയുടെ ഇടവേളകളിൽ മിക്ക ദിവസങ്ങളിലും തന്റെ സ്കൂട്ടർ എടുത്ത് പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് ദുഃഖത്തോടെ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് കുശലം പറയും. പതുക്കെ സംസാരിച്ച് അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിലെ എന്ത് സഹായത്തിനും ചെൻസി കൂടെ ഉണ്ടാകുകയും ചെയ്യും. ലുക്കേമിയ ബാധിച്ച മകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ 12 ലക്ഷം സംഘടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ മരണത്തെ പുൽകാൻ നോക്കിയ ഒരു അച്ഛൻ്റെതടക്കം ചെൻസി ഇടനില നിന്ന് പരിഹരിച്ചു കൊടുത്തത് 100 കണക്കിന് പ്രശ്നങ്ങളാണ്. എല്ലാ വിദേശ മീഡിയകളും ഇദ്ദേഹത്തിന്റെ ഈ ധീരപ്രവൃത്തികളെ പ്രശംസിക്കുന്നു. ഏഞ്ചൽ ഓഫ് നാൻജിങ് എന്ന പേരിൽ ചെൻസിയെ കുറിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററി 13 ഇന്റർനാഷണൽ അവാർഡ്സ് വാരിക്കൂട്ടി. ഒരിക്കൽ US ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ ചുവട്ടിൽ നിന്ന് 30 വയസ്സ് മാത്രം തോന്നിപ്പിക്കുന്ന ഒരു യുവാവിന്റെ ശരീരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കണ്ട കുറിപ്പ് ഇതാണ്: ഞാൻ ബ്രിഡ്ജിലേക്ക് നടക്കാൻ പോവുകയാണ്. പോകുന്ന വഴി ഒരാളെങ്കിലും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ചാടില്ല. അതെ, പലപ്പോഴും ഒരു പുഞ്ചിരി മതി ഒരു ജീവൻ.